ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആവശ്യമില്ലാത്ത വർത്തമാനം ആദ്യം തന്നെ ഒരുങ്ങി കെട്ടി വന്നിരിക്കുക ഇത്രയും പ്രായമായിട്ട് എന്നും പറഞ്ഞിട്ട് എവിടെ പ്രായം എന്ത് പ്രായം എന്തോ ഞാനല്ല അവിടെയാണ് പറഞ്ഞത് എന്റെ പൊന്നു മോനെ തുണിയെ കുറിച്ച് അറിയില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക അപ്പം പിള്ളേരെ എടുത്ത് കൊടുക്കും മൈക്ക് അവൻ ഇതും ഒക്കെ പിടിച്ചോണ്ട് വന്നിരിക്കണ ആദ്യം തന്നെ ഇത്ര പ്രായവും പറഞ്ഞിട്ട് വേണ്ട ഒരു സെറ്റ് സാരി എടുത്തോണ്ട് വരാലോ എന്തോ സിൽക്കിന്റെ പുറത്ത് എന്നിട്ട് വേണം പറയാൻ ഓ ഇപ്പൊ മുല്ലപ്പൂവും വെച്ചിട്ട് സെറ്റ് സാരി കൊടുത്തിട്ട് ഇങ്ങനെ വന്നിരിക്കണോന്ന് പറയാന് തുണി കൊടുത്താലും കുറ്റം കൊടുത്തില്ലെങ്കിലും കുറ്റം കൂടുതൽ പറയാൻ മെനക്കെടണ്ട കേട്ടോ അടങ്ങി ഒതുങ്ങി ഇരുന്നെങ്കിലൊക്കെ ചോദിക്കും എന്റെ സ്വഭാവം എടുപ്പിക്കരുത് ഇവിടുന്ന് ഇപ്പൊ ഇത്രയും നേരം സ്വഭാവം ഇല്ലായിരുന്നു ഒന്ന് സാരം അല്ല ഞാനിപ്പോ മര്യാദക്ക് നല്ല ഒരു കുളപ്പുള്ളി കുളപ്പുള്ളി ലീല കുഴപ്പുള്ള ലീല ആക്കരുത് അല്ലേ കൊലപ്പുള്ളി ആക്കരുത് ചേച്ചി ഒരു സംഭവം അല്ല പ്രസ്ഥാനമാണല്ലേ എന്തോ പ്രസ്ഥാനം അതെന്താ മോളെ സാധനം ഈ സംഭവവും പ്രസ്ഥാനവും എനിക്ക് അറിയാൻ പാടില്ല അല്ല ചേച്ചി ഒരു പ്രസ്ഥാനമാണെന്ന് പറഞ്ഞത് അവര് എല്ലാ അതല്ലേ അർത്ഥം മനസ്സിലായിട്ടല്ല പക്ഷേ അതെന്ന് ഞാൻ പറയാം ഇനിയിപ്പൊ നിന്നെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു അതെ ഇപ്പൊ നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് പടങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കാമുകി കാമുകന്മാരായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഒരു വേഷം ഇതുവരെയും കിട്ടിയിട്ടില്ല നമുക്ക് അങ്ങനെ ഒരു വേഷം ഇവിടെ ചെയ്താലോ അയ്യോ ഞാൻ എപ്പോഴും റെഡിയാണ് ചേട്ടന്റെ ഉള്ളിന്റെ ഉള്ളില് പണ്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ മറന്നിട്ടില്ല ഒന്നും അങ്ങനെ മറക്കാൻ പറ്റുമോ നമ്മുടെ യൗവനത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവല്ലേ അപ്പൊ യൗവനത്തിലേക്കുള്ള തിരിച്ചുവരവ് നമുക്ക് ഇവിടെ ഒന്ന് ആഘോഷിച്ചാലോ ഇതിനെ ഒരു ഏത് പാട്ട് പാടണം ഒരു ഒരു പാട്ടിന് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു പാട്ട് പാടുമ്പോ ആ പാട്ടിന് ഒപ്പിച്ചിട്ട് നമുക്കൊരു കുറച്ച് റൊമാന്റിക് സീൻസ് എന്റെ ആഗ്രഹം നടക്കുമല്ലോ നിങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു പാട്ട് പാടിയ പോരെ നമ്മളെ കാലഘട്ടത്തിൽ ഒരു പാട്ട് അതാണ് നല്ലത് നല്ല പാട്ട് മനുഷ്യര് കേൾക്കാൻ ഒരു പാട്ട് പുളിയുറുമ്പ് കടിക്കണതും കൊട്ടി തട്ടലും പുളിയുറുമ്പ് കടിച്ചിട്ട് തട്ടി കൊട്ടൂലേ നമ്മള് പുളിയുറുമ്പ് കടിച്ചാ അയ്യോ 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 പുളിയുറുമ്പ് അതിന് വയ്യ നമുക്ക് നമ്മക്ക് യോജിച്ചു വികാരങ്ങൾ വാരി ചൊരിയുന്നുണ്ടോ ഇപ്പൊ എന്താ വികാരങ്ങൾ വാരി ചൊരിയുന്നുണ്ടോ അതിങ്ങനെയാണോ വികാരങ്ങൾ വാരി ചൊരിയുന്നത് ഇപ്പൊ ഇപ്പൊ പാടട്ടെ ആ പാടുമ്പോ വികാരങ്ങൾ വാരി ചൊരിയോ താഴം പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി പൂമുഖക്കിളിവാതിൽ അടക്കുകില്ല കാമിനി നിന്നെ ഞാൻ ഉറക്കുകില്ല താഴം പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി പൂമുഖക്കിളിവാതിൽ അടക്കുകില്ല കാമിനി നിന്നെ ഞാൻ ഉറക്കുകില്ല താഴം പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി പക്ഷേ ഈ പാട്ടൊക്കെ ഇരിക്കട്ടെ പക്ഷേ ഇപ്പൊ പാടേണ്ട പാട്ട് തന്നെ ആയിരുന്നു നിഴലായി നിഴലായി പ്രേതപ്പാട്ടോ ആർക്ക് ചേച്ചി അല്ല അതായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എക്സ്പ്രഷൻ ഒക്കെ എനിക്ക് വന്നേന്ന് പറയുന്നത് ഇത് പിന്നെ നമ്മൾ എപ്പോഴും ശീലിക്കുന്നതല്ലേ ഈ ലവ് സോങ് അല്ല പക്ഷെ വേറെ കാര്യം ഉണ്ടോ ഇതിനിടയില് ചേട്ടൻ സംഗതി ഇടയ്ക്ക് ഒരു കെട്ടിപ്പിടിക്കലൊക്കെ
ഞാൻ കുറച്ച് ആലങ്ങൾ ആഗ്രഹിച്ചിരുന്നതാണ്. അല്ല അത് കഴിഞ്ഞ കാര്യം കഴിഞ്ഞല്ലോ, അതിന്റെ ശേഷമാണ് യക്ഷയെന്ന് ഓർത്തത്. അതുകൊണ്ട് ഇത്രയ്ക്ക് ഇത്രയൊക്കെ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായപ്പോഴാ. അല്ല ചോര കൂട്ടിച്ചേന ഞാന് കെട്ടിപ്പിടിച്ചപ്പോ ഇത്രയൊക്കെ ഉള്ളു മനസ്സിലായി. ശരിക്കും ചേട്ടന്റെ എക്സ്പെക്ടേഷൻ ഒക്കെ പോയാ? ഒരു പ്രതീക്ഷയായി ഉണ്ടായിരുന്നു, പക്ഷെ പാട്ട് കഴിഞ്ഞോളൂ അത് അത് മാറിക്കിട്ടിട്ടുണ്ട്. വേറൊരു കാര്യാണ് എന്തോർത്ത് ഇപ്പൊ പറയണെന്നറിയോ? ഭഗവാനെ ഈ എപ്പിസോഡ് ഗിരിജ കാണരുതേ എന്നാണ് ഇപ്പൊ. ഇതുപോലെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മൾ ആരുടെ പേര് പറയുന്നില്ല. അപ്പൊ ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോ അവിടെ ഉള്ള കോളേജ് പിള്ളേരെ കൂടെ വന്നിട്ട് ഫോട്ടോ എടുത്തു. അവരാണെങ്കിൽ ഒരു 80 വയസ്സ് ഉള്ളൊരു ആർട്ടിസ്റ്റാ. ഫോട്ടോ എടുത്ത് ഓരോരുത്തരെ എടുത്ത് വന്നിട്ട് അപ്പോൾ ഞാനും ഈ ആർട്ടിസ്റ്റും കൂടെ അടുത്തടുത്തിരിക്കുക. അപ്പോൾ ഈ പിള്ളേർ പറഞ്ഞ് ചേട്ടാ ഒരു കാര്യം ചെയ്താണ്ട് ഈ അമ്മൂമ്മയുടെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോ എടുക്കാം, നിങ്ങൾ രണ്ടുപേരും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കാം. അപ്പോൾ ഈ അമ്മൂമ്മ ഓടാൻ പറയുകയെന്നേ, ഏ അത് വേണ്ട, പ്രേമൻ്റെ ഭാര്യ ഗിരിജ അറിഞ്ഞാൽ വല്ലതും വിചാരിക്കുന്നു. എനിക്കറിയാം, ഞാനോട് പറഞ്ഞില്ലേ സിനിമയിലെ അമ്മൂമ്മ, സിനിമയിലെ അമ്മൂമ്മ നമ്മൾ ഉദ്ദേശിക്കുന്ന അമ്മൂമ്മയാണോ? വെളുത്തമ്മ ആണോ?